വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിൽ കർശന നടപടിയുമായി ഹൈക്കോടതി. ഓടുന്ന വാഹനത്തിൽ ഡ്രൈവർ ക്യാബിനിലിരുന്ന് വീഡിയോ പകർത്തുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. ബ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം നടപടിയെടുക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി. രേഷ്മ ബാബുണ്ട്. രേഷ്മ, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്? രജനി, വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിൽ ഹൈക്കോടതി നേരത്തെ ചില ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് വീണ്ടും ഈ കർശന നടപടിയുമായിട്ട് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. സഞ്ജു ടെക്കിയുടെ ആ ഒരു ആവേശ മോഡൽ സ്വിമ്മിംഗുകള്, അത് സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ വാഹനങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിൽ കോടതി കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഓടുന്ന വാഹനത്തിൽ ഡ്രൈവർ ക്യാബിനിൽ ഇരുന്നു കൊണ്ട് വീഡിയോ പകർത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. മാത്രവുമല്ല, ഈ ബ്ലോഗർമാർക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം കൂടി നടപടിയെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ ശേഖരിക്കണം. ബ്ലോഗർമാരും വാഹന ഉടമകളും യൂട്യൂബ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ച വീഡിയോകളാണ് ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ ശേഖരിക്കേണ്ടത്. വാഹനങ്ങളിൽ നടത്തുന്ന ഓരോ രൂപമാറ്റത്തിനും 5000 രൂപ വീതം പിഴ ഈടാക്കും. വാഹനവും നിയമലംഘനത്തിന്റെ ദൃശ്യങ്ങളും പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും വേണം. വാഹനത്തിന്റെ കസ്റ്റഡി ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ പിന്നീട് തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും. രൂപമാറ്റം വരുത്തി അല്ലെങ്കിൽ ഈ അലങ്കാരം കൂടുതൽ നടത്തിയിട്ടുള്ള വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ ലൈസൻസ് 3 മാസത്തേക്കായിരിക്കും സസ്പെൻഡ് ചെയ്യുക. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ അനധികൃതമായിട്ട് നെയിം ബോർഡ് ഉപയോഗിക്കുന്ന വാഹന ഉടമകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ ബ്ലോഗർമാർക്കെതിരെയും യൂട്യൂബർമാർക്കെതിരെയും, അതായത് ഈ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ യൂട്യൂബിൽ അടക്കം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കെതിരെയും കർശന നടപടി മോട്ടോർ വാഹന നിയമപ്രകാരം എടുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത്തരമൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ഇടക്കാല ഉത്തരവിലെ നിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. രജനി, ശരി. രേഷ്മ.